ഇന്നത്തെ വീഡിയോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഫിഷ് നിർവാണ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടി 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ഇത് നമുക്ക് ഫിഷിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്ത് ഒരു 20 മിനിറ്റെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് തിലാപ്പിയ ഫിഷാണ് ഏകദേശം ഒരു 680 ഗ്രാം ഇത് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വെച്ചിരിക്കുന്നത് അയ്യേൻ്റെ തവയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാഴയില വെച്ചേക്കണേ വാഴയിലയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്കിന്നൊന്നും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ വാഴയിലയിൽ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മറച്ചിടാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ നന്നായി മുരിയിച്ചെടുക്കാൻ പാടില്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ മറിച്ചിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 സൈഡും വെന്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കാനാണ് അപ്പോൾ അതിനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു തവ എടുത്തിട്ടുണ്ട് ഇത്തിരി കുഴിയുള്ള പാത്രം എടുക്കാണ് നല്ലത് 2 ലിറ്ററിലേക്കും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതുപോലെ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വാഴയിലയുടെ മുകളിലും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് 1/2 പാൽ തന്നെ എടുക്കുക 250 ml കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ 2 ഫിഷുള്ളതുകൊണ്ട് തന്നെ 2 ലിറ്ററിലേക്കും 1 കപ്പ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫിഷിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് കറിവേപ്പില 2 പച്ചമുളക് നടുകീറിയത് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി നല്ല ക്രീമി ആയിട്ട് വരും അതുവരെ നമ്മൾ വറ്റിച്ചെടുക്കണം ഇത് നന്നായി വറ്റി തേങ്ങാപ്പാലൊക്കെ നല്ല കട്ടിയായിട്ട് വരണോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫാക്കി 1 ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിർവാണ റെഡിയായി ഈ റെസിപ്പിനെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും അധികം ഉണ്ടാവില്ല അഥവാ അറിയാത്തവരായിട്ടും ട്രൈ ചെയ്യാത്തവരായിട്ടും ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ 1 തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഗംഭീര ടേസ്റ്റാണ്